ഇപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ വന്നേ, നിന്റെ ധൈര്യം ഞങ്ങളൊന്ന് കാണട്ടെ. വരാൻ വരാനല്ലേ പറഞ്ഞേ. ഏ മുത്തശ്ശ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നെ? ഓടിക്കോ, ആ പോത്ത് നിങ്ങളുടെ അടുത്തന്നെ നിൽപ്പുണ്ട്. ഇനിയാണ് ഞാൻ ആരംഭിക്കാൻ പോകുന്നത് ശാന്തിരാഗം. ഇത് നമ്മുടെ അടുത്തേക്ക് തന്നെയാ വരുന്നത്. നമുക്ക് ഓടി പോകേണ്ടി വരും. മുത്തശ്ശ നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോ. മുത്തശ്ശ അവിടുന്ന് ഓടിക്കോ. ലഡ്ഡു സിംഗ് എന്തെങ്കിലും ഒന്ന് ചെയ്യേ, എന്നെ രക്ഷിക്കേ. ആരാ എന്റെ പുറം കത്തിച്ചു കളഞ്ഞില്ല? ഇനി വേഗം മഴ പെയ്യാനുള്ള പാട്ട് പാടിക്കോളൂ. വെള്ളം വരും ചെയ്യും, ആ തീയ അണഞ്ഞു പോവും ചെയ്യും. പാടിക്കോ പാടിക്കോ മുത്തശ്ശ, വേഗം പാടിക്കോ. വേഗം 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 ഒന്ന് രക്ഷിക്കേ. അയ്യോ ചൂട് സഹിക്കാൻ സഹിക്കുന്നില്ല. അയ്യോ ആകെ തളരുകയാണ് ഞാൻ, എനിക്ക് ഓടി വയ്യാതായി. അയ്യോ അയ്യോ ഞാൻ വീട്ടിൽ പോകുക, ഇനി ഷോപ്പിംഗ് ചെയ്യാനൊന്നും പറ്റില്ല. ലഡു സിംഗ് സാറേ, ലഡു സിംഗ് സാറേ, ആ പോത്തന്റെ കാറ് കുത്തി പൊളിച്ചു. ആ പോത്തന്റെ സ്കൂട്ടർ നശിപ്പിച്ച് കളഞ്ഞല്ലോ. ആ എന്റെ കാറിന്റെ ജില്ല ഒത്തം കുത്തി പൊളിച്ചു. ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്? ഇന്നൊരു ദിവസം കൊണ്ട് കുറെ ദോഷനഷ്ടങ്ങൾ ഉണ്ടാക്കിയ പോത്ത്. ഗജനാവിൽ ആരാ പണിടുക? ഗജനാവിൽ ആര് പണിടണ്ടോ? എടോ അതിനെ ഓടിച്ചോടിച്ച് ഞാനൊക്കെ തളർന്നിരിക്കയാണ്. അപ്പോഴാണ് തന്റെ ഈ ഗജനാവിൽ പണിടുന്നത്. ഞങ്ങളെല്ലാം ശ്രമിച്ചോണ്ടിരിക്കയാണ് അതിനെ എങ്ങനെയാലും പിടിക്കാൻ. എത്രയും പെട്ടെന്ന് അതിനെ പിടിച്ചിരിക്കും, മനസ്സിലായാ? ഞാനതിനെ ഇവിടെ നിന്നും പുറത്തുള്ള മൈതാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. നിങ്ങൾ പോലീസുകാരുമായി കുറെ കയറുമായിട്ട് വരും, എന്നിട്ട് ഇതിന്റെ കഴുത്തിൽ കയറിട്ട് കൊടുക്കാം. കയറ് മുറുക്കിട്ട് നമുക്ക് ഒന്നിച്ച് ഇതിനെ വലിച്ചു നിർത്താം. അങ്ങനെ ചെയ്താലേ പിടുത്തം കിട്ടും. ഓക്കേ ശിവ, ഞാൻ കമാൻഡോ ട്രെയിനിങ്ങിൽ കയറ് നല്ലപോലെ കൊടുക്കടാൻ പഠിച്ചിട്ടുണ്ട്. ആ ഞാൻ ഇപ്പൊ തന്നെ എല്ലാരെയും കൂട്ടിക്കൊണ്ട് വന്നേക്കാം. കൂട്ടുകാരെ, ആ പോത്ത് നിങ്ങൾ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വരൂ, നിങ്ങളിൽ ആരോ പതിനെ എന്നോടൊപ്പം പിടിക്കാൻ വരുന്നത്. നിങ്ങൾക്കൊരു വലിയ അവസരമാണെന്ന് നിങ്ങളുടെ ധൈര്യം എല്ലാവർക്കും കാണാൻ വേണ്ടി വരണം. വരണ പറഞ്ഞത് പോവാനില്ല. ഇത് വിളഞ്ഞ സാധനമാണല്ലോ. വേഗം കയറെടുത്ത് അതിന്റെ കഴുത്തിലിടാൻ നോക്ക്. വെരി ഗുഡ് വെരി ഗുഡ്, ഇപ്പൊ അതിനെ പിടിക്കാൻ കഴിയും. പിടിച്ച് ഉറക്കി പിടിച്ച്. കയറി വിട്ടേക്കില്ല ഡിസൈൻസ്. പക്ഷെ ഞാൻ ഈ കയറെങ്ങനെ വിടുക ശിവ?
എനിക്കിതിനെ വിടാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, ചളച്ചിട്ട് പാറ്റിയ പോലെ ആയില്ലേ ഞാൻ. പക്ഷേ സാറേ, സാറ് ഭയങ്കര ധൈര്യശാലിയൊക്കെ ആണല്ലോ. ഇവിടുന്ന് 50 കിലോമീറ്റർ എനിക്ക് പ്രാണ പോകുന്ന വേദനയാണ്. കിലോമീറ്റർ കാര്യം പറയുന്നു. ഇതിനെങ്ങനെങ്കിലും പോർത്തെടുക്കണം. എനിക്കെന്താ വരെ തലയ്ക്ക് വട്ട് പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ നീ? മണപ്പൂരം ഒരു കല്ലെടുത്ത് സ്വയം കാലിടുന്ന് കരുതിയോ നീ? ശരിയാ ശിവ, ഈ പോത്തുകാരന് ഓരോരുത്തർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായി. ഇനി ഇതങ്ങനെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇല്ലാതാക്കും കേട്ടോ. അതിനെ പുറത്തെടുക്കണ്ട ശിവ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിട്ട് കുത്തും. ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ പുറത്തെടുക്കണം. ഒരു മൃഗത്തെയും ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഒന്ന് ആലോചിക്കൂ, ആ മൃഗത്തിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ. കയറെടുത്തോണ്ട് വരൂ. എന്റെ ജീവിതം തന്നെ തൊലയാറായല്ലോ. എനിക്കറിയില്ല, ഞാൻ പോത്ത് പുറത്തേക്ക് വന്ന ആദ്യം കുത്തുന്നത് എന്നെ തന്നെ ആയിരിക്കും. ഞാൻ വലിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത് ഈ പോത്തിനാണെങ്കിൽ ഒടുക്കത്തെ പാരാണ്. ഇനി അതിനെ പുറത്തെടുക്കാൻ ശ്രമിക്കണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ പരിശ്രമം പാഴാവുന്ന. പരിശ്രമം ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഞാൻ ഇതിനങ്ങനെ വെറുതെ വിട്ടിട്ട് വരില്ല. എന്ത് സംഭവിച്ചാലും ശരി, നിങ്ങൾ കയറി പിടിച്ചില്ലെങ്കിലും സാരമില്ല. ഈ കയറ് മുഴുവൻ എന്റെ സൈക്കിളിൽ കെട്ടും. ഹലോ ഫ്രണ്ട്, എനിക്കറിയില്ല നിനക്ക് എന്തുകൊണ്ടാണ് ഇത്ര അധികം ദേഷ്യം എന്ന്. പക്ഷേ ഇപ്പോഴെങ്കിലും ആ ദേഷ്യം കളഞ്ഞൂടെ. നോക്ക്, ഞങ്ങൾ എല്ലാവരും നിന്റെ ഫ്രണ്ട്സ് ആണ്. വളരെ നന്നായി, നമ്മുടെ പോത്ത് വളരെ ശാന്തനായല്ലോ. ശാന്തത വേണറാം, ഇത് ശാന്തമായില്ലെങ്കിൽ ശരിയാവില്ല. എന്റെ പരിധിയിൽ, ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ ഏത് കൊലകൊമ്പം വന്നാലും ശരി, മൂക്കുകൊത്തി പോവും. അല്ല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ഒത്തിരി തല്ലുകൊണ്ടതാണ്. അതുകൊണ്ട് ഇത്തിരി തമാശ പറയാന്ന് കരുതിയതാണ്. തെറ്റായോ? കൊഴപ്പൊന്നുമില്ല കേട്ടോ, ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ നിനക്ക് ദേഷ്യം മാത്രം വരാൻ പാടില്ല. ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഞങ്ങളെ മാത്രമല്ല രക്ഷിച്ചത്, നീ ഇതിനെ രക്ഷിച്ചതാണ് നീ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം.